ജോർജ്, ഒരു മിനിറ്റ് സാർ. ഞാൻ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ച വികാരത്തോട്, സഭയിലെ മറ്റ് അംഗങ്ങളും പ്രകടിപ്പിച്ച വികാരത്തോട് 100% യോജിക്കുന്നു സാർ. ആ അംഗങ്ങളെക്കാൾ കൂടുതലായ മാനസികമായ അമർഷമുണ്ട് സാർ. ഇവിടെ പരാമർശിക്കപ്പെട്ട ആത്മഹത്യ ചെയ്ത് ഓമനക്കുട്ടമ്പിള്ള, ഇന്നലെ ആത്മഹത്യ ചെയ്ത് ഓമനക്കുട്ടമ്പിള്ള, എൻ്റെ നിയോജകമണ്ഡലത്തിലെ എരുമേലി പഞ്ചായത്തിലെ കാളകെട്ടിയിലെ ചെറുവിളയിൽ വീട്ടിലെ അംഗമാണ്. അദ്ദേഹം 500,000 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് സാർ, കണമല സർവീസ് ആൻഡ് ബാങ്കിൽ. ആ പണം വാങ്ങാൻ 2 പ്രാവശ്യം ചെന്നിട്ട് കിട്ടിയില്ല. മകളുടെ ആശുപത്രി ചെലവിന് കാശില്ലാതെ മനഃപ്രയാസമാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിന് കുടുംബത്തോട് സ്വല്പം സൗമനസ്യം പ്രകടിപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രിയോട് എനിക്ക് അപേക്ഷിക്കാറുണ്ട്. സാർ, ഇവിടെ ഏറ്റവും വലിയ പ്രചരണം എന്താ സാർ? നമ്മുടെ 500 രൂപ 1,000 രൂപ പിൻവലിച്ചത് അല്ലെങ്കിൽ മരവിപ്പിച്ചത് കേരളത്തിലും ഇന്ത്യയിലും ആരും അറിഞ്ഞില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി മാത്രം എടുത്തു, ലോകം അറിഞ്ഞില്ല എന്നൊക്കെ പറയുക. സാർ, നമ്മുടെ ബിർള ഗ്രൂപ്പ്, 1-2 മിനിറ്റ് കൂട്ടി തരേണ്ടി വരും, ബിർള ഗ്രൂപ്പ്, അവരുടെ സിമെൻറ്റ് സാർ, അവരുടെ സിമെൻറ്റിൻ്റെ ഹോൾസെയിൽ ഏജൻറ്റ് കേരളത്തിലുണ്ട്. ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, ശരിയല്ലല്ലോ. ആ ഏജൻറ്റിനോട് ബിർളയുടെ മാനേജ്മെൻറ്റ് പറഞ്ഞു, 500-1,000 നോട്ട് സൂക്ഷിക്കേണ്ട, വേഗം ചെലവഴിക്കണം, ഒരിക്കലും സൂക്ഷിക്കേണ്ട, 2 ആഴ്ചയ്ക്കകം ഈ പ്രഖ്യാപനം വിരിയിച്ചു. അപ്പോൾ അതെങ്ങനെയാ സാർ അത് പറഞ്ഞത്? ബിർള സിമെൻറ്റുകാരൻ ഉടമ മാത്രം 500,000 രൂപ മേടിക്കേണ്ട എന്ന് പറയുന്ന കാര്യം എന്താ സാർ? അതുപോലെ തന്നെ ഈ വലിയ ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം സാർ, നമ്മുടെ കിഡ്നി, ക്യാൻസർ, ഹാർട്ട് രോഗങ്ങൾക്കൊക്കെ ആളുകൾ പത്രത്തിൽ, പത്രക്കാർ തന്നെ പരസ്യപ്പെടുത്തുന്ന എല്ലാ പത്രവും ഉണ്ട്, അവർ പരസ്യപ്പെടുത്തുന്ന എന്താ സാർ? നമ്പർ, അത് നമ്മുടെ അക്കൗണ്ട് നമ്പറാണ്. എനിക്കൊരു 10,000 രൂപ പാവപ്പെട്ടൊരു കൊടുക്കണമെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലേക്ക് പണം മാറാൻ നമ്മുടെ പ്രധാനമന്ത്രി നിയമിക്കൊണ്ട് കഴിയില്ല. എത്രയോ ഭീകരതയാണ് സാർ. അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് സംശയമില്ല സാർ. ഇന്ത്യയിലെ സമ്പന്നന്മാർ മുഴുവൻ അറിഞ്ഞില്ലേ? അമ്മൻ സമ്പന്നന്മാരറിയാതെയാണോ സാർ നോട്ട് നിരോധിക്കാൻ? സാർ, അദാനി, മുകേഷ് അംബാനി, ഗൗതം അദാനി, ജി എം ആർ റാവു, വീഡിയോകോൺ ഇൻഡസ്ട്രീസ്, എസ് ആർ ഇൻഡസ്ട്രീസ്, രവി രൂപ, കൈലാസ്, ഇത് ഇവരുടെയൊക്കെ സാർ, അതിൻ്റെ അക്കൗണ്ട് മാത്രം മതി സാർ. ഇവരുടെയൊക്കെ പണം എത്രയാണ് സാർ? സുപ്രീം കോടതി കേസ് വന്നപ്പോൾ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞ എന്താ, 85,000,000 കോടി രൂപയേ ഉള്ളൂ കിട്ടാനെന്ന് പറഞ്ഞു. ഉള്ളോ സാർ? ഞാൻ ചോദിക്കട്ടെ സാർ, നമ്മുടെ 138,761 കോടി രൂപ ലോൺ റിലയൻസ് ഉണ്ട് സാർ മുകേഷ് അംബാനിക്ക്, എന്തുകൊണ്ട് അത് പിടിക്കുന്നില്ല സാർ? അതുപോലെ ഗൗതം, അദ്ദേഹത്തിന് 44,150,000 കോടി രൂപയാണ് സാർ അങ്ങേർക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള, അങ്ങേർക്ക് ലോൺ ഉള്ളത് സാർ. ഒന്ന് അത് മാത്രം പറയട്ടെ സാർ. സാർ, വീഡിയോകോൺ 40,753 ലക്ഷം കോടി രൂപയുണ്ട് സാർ. അപ്പോൾ ജി എം ആർ, അതായത് ജി എം ആർ റാവു ആരാ സാർ? ഡൽഹി എയർപോർട്ടും ഹൈദരാബാദ് എയർപോർട്ടും നടത്തുന്ന, വാടകയ്ക്കടുത്തിരിക്കുന്ന മുതലാളിയാ അയാള്. എത്രയാ സാർ ജി എം ആർ റാവുവിൻ്റെ 47,343 ലക്ഷം കോടി രൂപയാണ് പൊതുമേഖലാ ബാങ്കിൽ എടുത്തിട്ടുള്ളത് സാർ. എന്നിട്ട് ഇതൊന്നും NBI ആകുന്നില്ല സാർ. ഇവർ NBI ആകുന്ന കണക്കുകളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതറിയാതിരണം. ഈ മുതലാളിമാരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാർ ഈ നോട്ട് വിരോധിക്കൽ നടന്നിട്ടുള്ളത്. സാർ, നമ്മുടെ എസ് ആർ ഇൻഡസ്ട്രീസ്, രവി രൂപ എന്ന രവി രൂപ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സാർ. അദ്ദേഹം 38,379 ലക്ഷം രൂപ പൊതുമേഖലാ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട് സാർ. ഇവിടെ പാവപ്പെടാൻ 5 രൂപയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അത് കിട്ടാതിരിക്കുക. ഇതുപോലുള്ള അദാനിമാരും ഗൗതം, അതുപോലെ വീഡിയോകോൺ ഉൾപ്പെടെയുള്ള സമ്പന്നന്മാർക്ക് മുഴുവൻ കച്ചവടം ചെയ്ത് ഇന്ത്യ രാജ്യത്ത് വിൽക്കുന്ന നാണം കെട്ട ഒരു പ്രാഞ്ചിയട്ടനായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ. അതുകൊണ്ട് ഇതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ. ഈ കാര്യം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാം ഇവിടെ MLA മാരും കൂടെ വേണ്ട ഡൽഹിക്ക് സമരത്തിന് പോകാം, കുഴപ്പമൊന്നുമില്ല സാർ. അവിടെ ചെന്നിട്ടും തീരുമാനമായില്ലെങ്കിലോ സാർ? ഇത് ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എവിടെ നിൽക്കുന്നു? ഞങ്ങളെന്ന് പറയുമ്പോൾ സമ്മതിക്കാറില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം എവിടെ നിൽക്കുന്നു? ഇതാണ് ഫെഡറൽ സംവിധാനം. കേരളത്തിലേക്ക് കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ,
കേരളത്തിലെ എം എൽ എമാർ മുഴുവൻ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്താൽ അതിന് വിരുദ്ധമായി സംസാരിക്കുക കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആ കേന്ദ്രത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആളുണ്ടോ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രശ്നം. ഇത് സഹകരണം മാത്രമല്ല സാർ, 8 കൊല്ലമായി നമ്മുടെ റിസർവ് ബാങ്ക് തോക്കുക, നമ്മളെ തകർക്കാൻ, സഹകരണ മേഖലയെ തകർക്കാൻ. സാർ ഒരു മിനിറ്റ്, സഹകരണ മേഖല തകർന്ന കേരളത്തിന്റെ സാമ്പത്തികം തകരും സാർ. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ കള്ളക്കളിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മുമ്പോട്ട് വരും. ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കണം എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സാർ, രാജ്യത്തെ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തെക്കുറിച്ച് നിയമസഭ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സഭാ അധ്യക്ഷനെയും ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. സാർ, ഇത് അസാധാരണമായ ഒരു സന്ദർഭമാണ്. ജനങ്ങൾ സംഭ്രമജനകമായ ഒരു സാഹചര്യത്തെയാണ് നേരിടുന്നത്. സാർ, ഇന്ത്യയിലെ സമ്പൽഘടന സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ ജനത ഇതിഹാസപരമായ പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ബാങ്കുകൾ ദേശതാൽക്കരിക്കാൻ വേണ്ടി രാജ്യത്തുടനീളം ദീർഘമായ പോരാട്ടങ്ങൾ നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളാണ്. സാർ, ഇന്ത്യയിലെ ജനകീയ സമരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ബിന്ദു സമ്പൽഘടനയെ സംരക്ഷിക്കലായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ മാറി മാറി വന്ന എല്ലാ ഗവൺമെൻറ്റുകളും ഉണ്ടെങ്കിലും ഇന്ത്യയിലെ സമ്പൽഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ബാങ്ക് ദേശസാൽക്കരണം 69 ജൂലൈയിലും 80 ഏപ്രിൽ മാസത്തിലും 2 ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ 20-ൽ പരം ബാങ്കുകൾ ദേശവൽക്കരിക്കപ്പെട്ടത്. അങ്ങനെയാണ് സാർ നമുക്ക് ഒരു സ്വതന്ത്ര സമ്പൽഘടന ഉണ്ടായത്. ആ സമ്പൽഘടനയാകെ തകർക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ ഇപ്പോൾ ഈ ബാങ്കുകളുടെ നേർക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. സാർ, 2 തരത്തിലുള്ള ആക്രമണത്തെയാണ് കേരളം നേരിടുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ സമ്പൽഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേശസാൽക്കരിത ബാങ്കുകളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും തകിടം മറിക്കുന്നു. 2, കേരളത്തിലെ ജനങ്ങൾ ജനകീയ ബാങ്കുകളായി അവർ ഉയർത്തിക്കൊണ്ടുവന്ന സഹകരണ മേഖലയെ താറുമാറാക്കുകയാണ്. സാർ, ഇത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ്. ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഇതൊക്കെ ചെയ്യാമോ സാർ? എന്തവകാശമാണ് സാർ? എൻ്റെ പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ ആ നിക്ഷേപം എടുക്കാൻ പാടില്ല എന്ന് അതിന് നിബന്ധനകൾ വെക്കുക, അതിന് മഷി പുരട്ടണം. സാർ, എത്ര പ്രാകൃതമായ സമ്പ്രദായമാണ് സാർ ഇത്. സാർ, ഇന്ന് ഈ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇത്രയും അൺസിവിലൈസ്ഡ് ആയിട്ട് പൊതുജനങ്ങളെ നേരിടുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടോ സാർ? ഒരു ഭരണകൂടം ഉണ്ടോ സാർ? സാർ, ഇത് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിക്കുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണമാണ് സാർ. തുഗ്ലക്കിൻ്റെ ഭരണമാണ്. ജനങ്ങളെ പീഡിപ്പിക്കുക, ഭ്രാന്തൻ നയങ്ങൾ നടപ്പിലാക്കുക, അതിൻ്റെ ഫലമായിട്ടാണ് സാർ ഈ ദുരന്തം ഇന്ന് അനുഭവിക്കുന്നത്. ഇവിടെ എൻ്റെ സഹപ്രവർത്തകരെല്ലാം പറഞ്ഞ 70-ൽ പരം ആളുകളുടെ വിലപ്പെട്ട ജീവൻ തകർന്നിരിക്കുകയാണ്, പോയിരിക്കുകയാണ്, പൊളിഞ്ഞിരിക്കുകയാണ്. അത് ക്യൂ നിന്നവരുണ്ട്, കുഴഞ്ഞു വീണവരുണ്ട്, ആത്മഹത്യ ചെയ്തവരുണ്ട്. സാർ, ഇത് സുനാമിയേക്കാൾ വലിയൊരു സാമ്പത്തിക ദുരന്തമല്ലേ സാർ? എന്തിനാണ് സാർ? എന്ത് കാരണമാണ്? കള്ളപ്പണം കണ്ടെത്താനാണ് സാർ. കള്ളപ്പണം ഇരിക്കുന്നത് ഈ സഹകരണ ബാങ്കിലാണ് സാർ. സാർ, കള്ളപ്പണം ആരാണ് സാർ വെച്ചുകൊണ്ടിരിക്കുന്നത്? കള്ളപ്പണം ഉള്ളിടത്ത് ആരെങ്കിലും നിങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഈ ബ്ലാക്ക് മണി റെയ്ഡ് ചെയ്യാൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയിൽ, അദാനിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, അംബാനിയുടെ സ്ഥാപനങ്ങളിൽ, മുരാറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ടോ സാർ? ഒരാളിനെ കള്ളപ്പണക്കാരൻ 14 ദിവസമായി ഇരുട്ടിൽ തപ്പുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഒരാളിനെ പോലും കണ്ടെത്തിയിട്ടില്ല. 70 ജീവൻ പൊലിഞ്ഞു, ജനങ്ങൾ വഴിയാധാരമായി. കേരളത്തിൽ തന്നെ ഗുരുതരമായ അവസ്ഥയാണ് സാർ. കേരളത്തിൽ ഇപ്പോൾ എന്താ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ സംബന്ധിച്ചിരിക്കുകയാണ് സാർ. കേരളത്തിൽ നിലവിലുള്ളതുപോലെ രാജ്യത്തെ നികുതി വരുമാനം വരുന്നില്ല സാർ. രാജ്യത്തെ നികുതികളൊന്നും വരുന്നില്ല, നികുതി പിരിവ് നടക്കുന്നില്ല, നികുതി അടയ്ക്കുന്നില്ല, ജനങ്ങൾ കഴിയുന്നില്ല. സർ,
സാർ ലോട്ടറി നറുക്കെടുപ്പില്ല, ചിട്ടിലേലമില്ല, ഭൂമി രജിസ്ട്രേഷൻ ഇല്ല, തൊഴിലാളികൾക്ക് വേതനമില്ല, ഭാഗ്യക്കുറി മാറ്റിവെച്ചു, വാഹന നീതി നടക്കുന്നില്ല. സാർ ഈ കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പോവാണ്. ഇതാണ് കേന്ദ്രം ആലോചിക്കുന്നത്. സാർ ഈ കേരളത്തിലെ ഗവൺമെന്റിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലുക എന്നുള്ള നിക്ഷിപ്തമായ രാഷ്ട്രീയ ലക്ഷ്യവും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിലുണ്ടോ? സാർ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഇത്രയും വലിയൊരു പ്രധാനമന്ത്രി വേണോ? പാവപ്പെട്ട നാട്ടുപുറത്തെ കൃഷിക്കാര്, പെട്ടിക്കടക്കാര് അവരുടെ ചില്ലിക്കാശ കൊണ്ടൊരു ബാങ്ക് ഉണ്ടാക്കി അവരെടുക്കുകയും അടക്കുകയും ചെയ്യുന്ന ഒരു ക്രയ വിക്രയം ചെയ്യുന്ന ഈ രാജ്യത്തെ ഒരു പാവപ്പെട്ട ദരിദ്രനാരാണ് ഇവിടെ ഗരീബികളെ കൈകാര്യം ചെയ്യാൻ ഒരു പ്രധാനമന്ത്രിയും പട്ടാളവും പോലീസും നിയമവും അധികാരങ്ങളും എല്ലാം വേണം സാർ. അതാണ് സുപ്രീം കോടതി ചോദിച്ചത്. സാർ സുപ്രീം കോടതിയുടെ സൂചന, ഇന്ത്യ മഹാരാജ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ്. അതീവ ഗുരുതരമല്ലേ സാർ? കോടതി പോലും അതിന് പ്രതികരിക്കുന്നില്ല. സാർ നമ്മുടെ പ്രധാനമന്ത്രി ആരുടെ പ്രധാനമന്ത്രിയാണ് സാർ? രാജ്യസഭയിൽ പോവില്ല, പാർലമെന്റിൽ പോവില്ല. എവിടെയാണ് അദ്ദേഹം പോണത്? ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ കൊടും പീഡനങ്ങളിൽ പിടയുമ്പോൾ പ്രധാനമന്ത്രി ഇല്ല, രാജ്യസഭയിൽ മറുപടി പറയില്ല, പാർലമെന്റിൽ നേരിടില്ല. എന്ത് ജനാധിപത്യമാണ് സാർ ഇത്? എന്ത് അടുത്ത പ്രശ്നം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ജനാധിപത്യമാണ് സാർ ഇത്? ആളുകളെ കാണുമ്പോൾ കരയുകയും അഭിനയിക്കുകയും 18 ലക്ഷം രൂപയുടെ കോട്ട് ഇട്ട് പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുകയാണ് സാർ. എന്ത് നടപടി എടുക്കുന്നു? ഇപ്പൊ ഈ ആളുകൾ കഷ്ടപ്പെട്ടപ്പോഴും 500 കോടി രൂപ ധൂർത്തടിച്ച് കല്യാണം നടത്തിയിട്ട് ഒരക്ഷരം, ഈ ബി ജെ പിക്കാരെങ്കിലും ഒരക്ഷരം തെറ്റായി പോയി രാജ്യം പട്ടിണി കിടക്കുമ്പോൾ, രാജ്യം ഗുരുതരമായ പ്രതിസന്ധി നേരിടുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ല. സാർ ഇത് ആരും അറിഞ്ഞില്ലേ ഈ നോട്ട് പിൻവലിക്കുന്നത്? സാർ ഇത് 20 ഏപ്രിൽ 20 ഗുജറാത്തിലെ ഒരു പത്രം, അന്ന് ആ പത്രത്തിൽ വാർത്ത വന്നു, താമസപ്പിന് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കും. സാർ മറ്റൊരു വാർത്ത കാൺപൂരിലെ പത്രം പുറത്തു കൊണ്ടുവന്നു. സാർ ഇതാരും അറിയില്ല, ഇത് നിഷേധിച്ചിട്ടില്ല. സാർ വേണ്ടപ്പെട്ടവരെല്ലാം എല്ലാവർക്കും ഒരു വിവരം കൊടുക്കും. കിട്ടാത്തത് ഈ പാവപ്പെട്ട നാട്ടുപുറത്തെ പട്ടിണി പാവങ്ങളാണ്, അവർക്ക് വിവരം കിട്ടിയില്ല. സാർ അതുപോലെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് സാർ? കള്ളപ്പണക്കാരെ പുറത്തു കൊണ്ടുവരിക, കള്ളപ്പണം എന്ന് പറയുന്നത് ഇവിടെ നോട്ടടിച്ച് വെച്ചിരിക്കുകയാണോ? റിയൽ എസ്റ്റേറ്റിനെ പിടിച്ചോ നിങ്ങൾ? സാർ നിങ്ങൾ ഗോൾഡ് ആക്കി മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾ വല്ലതും ചെയ്തോ? ഇന്ത്യയിലെ ഏതെങ്കിലും കള്ളപ്പണത്തിൻ്റെ കേന്ദ്രങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? സാർ ഈ ജനകോടികൾ അങ്ങനെ ചെയ്തു എങ്കിൽ ഈ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുമായിരുന്നു. എന്നാൽ ഈ ബി ജെ പിയുടെ അധികാരം, കേന്ദ്ര ഗവൺമെന്റ് അധികാരം ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയാണ്, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സാർ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന വാക്കാണ് സർജിക്കൽ സ്ട്രൈക്ക്. ആ സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപമാനകരമാണ് സാർ. സാർ അവർക്ക് വേറെ ഉദ്ദേശമുണ്ട്. സാർ രാജ്യത്തെ ചരിത്രത്തിൽ ഫാസിസം വരുന്നതിന് ആദ്യത്തെ നടപടി സാമ്പത്തിക ക്രമീകരണമാണ്, സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കലാണ്. സാമ്പത്തിക അരാജകത്വം സൃഷ്ടിച്ചതിലൂടെ ഏകാധിപത്യം, ഫാസിസം കടന്നു വരാൻ കഴിയും. സാർ ബി ജെ പി അതിന് കളമൊരുക്കുകയാണ്. ആ ഫാസിസത്തിനും ജനാധിപത്യ വിരുദ്ധ ശക്തികൾക്കും എതിരായി പടമൊരുങ്ങുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതിന്റെ ഗവൺമെന്റിനെയും തളയ്ക്കുക എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇത് 1000-ന്റെയും 500-ന്റെയും പ്രശ്നമല്ല. ഇതൊരു ഗവൺമെന്റിനെ കശാപ്പ് ചെയ്യുക, ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റിനെ കശാപ്പ് ചെയ്യുക, അതിനെ ചിഹ്ന ഭിന്നമാക്കുക. അത് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഇതോടുകൂടി ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ രാജ്യദ്രോഹ നടപടികൾക്കെതിരായി, ജനദ്രോഹ നടപടികൾക്കെതിരായി ഡൽഹിയിലെ പാർലമെന്റ്, രാജ്യസഭ ഇളകി നിറയുകയാണ്. കേരളത്തിലെ നിയമസഭ ഇന്ന്, നാളെ ഇന്ത്യയിലെ പല നിയമസഭകളും കൂടേണ്ടി വരും.
സാർ ഒരു വലിയ ജനകീയ പ്രക്ഷോഭണം പാവപ്പെട്ടവന് വേണ്ടി സഹകരണ പ്രസ്ഥാനങ്ങൾ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ആനുകൂല്യങ്ങൾ വീണ്ടും കിട്ടാൻ വേണ്ടി അത് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ജനകീയ സമരമാണ് സാർ ഉയർന്നു വരാൻ പോകുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതിൽ ഈ സഭയിൽ ബഹുമാനപ്പെട്ട ഓ രാജഗോപാൽ കൂടി സഹകരിച്ച ഏകകണ്ഠമായി പ്രമേയം പാസാക്കി നമുക്ക് ഡൽഹിയിൽ പോവാം. അങ്ങ് വിചാരിച്ചാൽ പ്രധാനമന്ത്രിയെ കാണാം. ഞങ്ങൾ പോയിട്ട് കാണുന്നില്ല. എം പിമാരെ പരമപുച്ഛമാണ്. കേരളത്തിലെ എം പിമാർ പോയിട്ട് കാണില്ല. അങ്ങ് കേരളത്തിലെ എം പി ആണെങ്കിൽ ഇതായിരിക്കാം ഗതി. അങ്ങ് ഞങ്ങൾ എം എൽ എ ആയിട്ട് ഇപ്പൊ ഇരിപ്പുണ്ട്. നല്ല കാര്യം, ഇതിന് നേതൃത്വം കൊടുക്കണം. കേരളത്തിന്റെ ഈ ദുരവസ്ഥയ്ക്ക് അതിനങ്ങ് തയ്യാറാവണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ശ്രീയോ രാജഗോപാൽ. നിയമസഭയിൽ നിന്നുള്ള പ്രത്യേക സമ്മേളനത്തിന്റെ തത്സമയമാണ് നമ്മൾ കണ്ടത്. നിയമസഭയിൽ ഓ രാജഗോപാൽ സംസാരിക്കുന്നു. ആരോപണങ്ങളൊക്കെ ഇവിടെ നടക്കുകയുണ്ടായി. അത് ഓരോന്നും എണ്ണി എണ്ണി പറയാനുള്ള ധാരാളം മറുപടി പറയാനുള്ള വകയുണ്ട്. പക്ഷേ അനുവദിച്ച് കിട്ടിയിട്ടുള്ളതായ ഒരു മിനിറ്റാണ്. അതുകൊണ്ട് എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, 8-ാം തീയതിയായിരുന്നു നവംബർ മാസം 8-ാം തീയതിയായിരുന്നു രണ്ട് സംഭവങ്ങൾ നടന്നത്. ഒന്ന്, അന്ന് രാവിലെയാണിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി ഒരു അടിയന്തര പ്രമേയത്തിന് അതിന് മറുപടിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്, അന്ന് പുറപ്പെടുവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ സഹകരണ സംഘങ്ങൾക്കുള്ള അതിൽ നടക്കുന്നതായിട്ടുള്ള അഴിമതികൾ, അതിൽ നടക്കുന്ന തട്ടിപ്പുകൾ, അതിൽ നടക്കുന്ന പാവപ്പെട്ടതിൻ്റെതായിട്ടുള്ള പണം വർഗിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ, എങ്ങനെയാണ് ഇവിടെ മൂക്കുപണ്ടം വെച്ച് പണം, സ്വർണത്തിന് പണം കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ബാങ്കുകൾ, കേരളത്തിലെ സഹകരണ മേഖലയിലുള്ള ബാങ്കുകളുടെ കൊള്ളരുതായ്മകളുടെ ഒരു നീണ്ട പട്ടിക അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അത് ആ അതിനുള്ള മറുപടിയായിട്ട് അന്ന് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രമം ഒരു കൂട്ടക്കൊലയാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർത്ത് ഒരു കേരള ബാങ്ക് ഉണ്ടാക്കാനുള്ള നീക്കമാണ്. ഇത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ വാക്കൗട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. അതിവിടെ രേഖപ്പെടുത്തിയതാണ്. അന്ന് വൈകുന്നേരം, അന്ന് രാത്രിയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞ, അന്ന് അദ്ദേഹത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിൽ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഈ ഒരു പാരലൽ എക്കോണമി നടക്കുന്നു. ഇവിടെ കള്ളപ്പണം, വിദേശത്തു നിന്നായിട്ടുള്ള കള്ളനോട്ട്, ഇവിടെ വാഗണിൽ അതേമാതിരി തന്നെ ഇവിടെ കണ്ടെയ്നർ ടെർമിനലിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു വലിയൊരു പാരലൽ എക്കോണമി നടക്കുന്നു, ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പാരലൽ എക്കോണമി നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു വികസന പ്രവർത്തനം എഫക്റ്റീവ് ആവാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് പ്രയോജനം, അത് നേരിടാനായിട്ടുള്ള അസാധാരണമായിട്ടുള്ള നടപടികൾ ചില സ്വീകരിക്കേണ്ടി വരും. ആ രീതിയിലാണ് ഒന്ന് രണ്ട് നടപടികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഒരു ആദ്യത്തെ പടിയായിട്ടാണത്. അതായത് ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ഡീമോണിറ്റൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ, അതിനെ തുടർന്നുകൊണ്ട് അതിനെ ചിലർ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഒക്കെ എല്ലാം അവസാനിക്കണമെന്നില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പ്രകാരം എങ്ങനെയാണ് വരുമാനമില്ലാത്ത ആൾക്കാർ ലക്ഷങ്ങൾ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു? എവിടെ നിന്ന് വരുന്ന സോഴ്സ് എന്താണ്? ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഭരണാധികാരികളായിട്ടുള്ള മന്ത്രിമാരായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന പല ആൾക്കാരും ഇവിടുന്ന് കള്ളപ്പണം ശേഖരിച്ച തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റ് പ്രദേശങ്ങളിലും ചില ആൾക്കാർ വിദേശങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നതിനായിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള അവസരം, അതിനുള്ളതായിട്ടുള്ള ഒരു അവസരം കൂടി കണക്കാക്കിക്കൊണ്ടാണ് ഈ നടപടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഈ നടപടികളെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ ഈ കേരളത്തിലെ ബാങ്കുകളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഒട്ടാകെയുള്ള ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പലരും പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. വളരെ വിചിത്രമായൊരു വാദഗതിയാണത്. ഈ കേരളത്തിൽ കോഓപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്, കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്, വളരെ ചരിത്രമുള്ളതാണ്,
ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പലതും ചെയ്യുന്നതാണ്, അത് നിലനിൽക്കണം. നിർഭാഗ്യവശാൽ ആ സഹകരണ സ്ഥാപനങ്ങൾ എന്തുദ്ദേശം കൊണ്ടാണോ വന്നിട്ടുള്ളത്, അതിന് വിരുദ്ധമായിട്ട് ഇപ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നു. ഈ തരത്തിലുള്ള ധാരാളം വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ വിവരങ്ങൾ രണ്ട് മിനിറ്റ് ഞാൻ പറഞ്ഞൊരു കുറച്ചുകൂടി സമയമാണ്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലവത്തായിട്ട് നടപടിയെടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. കേന്ദ്ര സർക്കാരാവട്ടെ ബി ജെ പി ആവട്ടെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരല്ല. സഹകരണ പ്രസ്ഥാനങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങളായി സാധാരണ ജനങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സഹായിക്കുന്ന ജനകീയമായ അതത് പ്രദേശത്ത് ജനങ്ങളുടെ കൂട്ടായ്മയാവണം. അതല്ലാതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഈ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതായിട്ടുള്ള പണമല്ല അത്. ആ പണം ഒഴുക്കാൻ അത് സുരക്ഷിതമായി അത് എല്ലാവരുടെയും ആക്ഷേപം ഞാൻ ശ്രദ്ധാപൂർവം ഇത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കട്ടെ. അത് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്നതായിട്ടുള്ള ഈ പണമൊക്കെ തന്നെ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ്. അതിന് ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. കുറച്ച് കാലങ്ങളായി തുടങ്ങിയിട്ടുള്ളതാണ്, 10-70 കൊല്ലം നടന്നിട്ടുള്ളതായ ഈ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിന് ഒരു അറുതി ഉണ്ടാക്കണം. അറുതി ഉണ്ടാക്കാനുള്ള ഒരു ഡോസ് ഒരു ചികിത്സയാണ് നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായി പല കള്ളന്മാരും മാന്യന്മാരായി നടിക്കുന്ന പല ആൾക്കാരും അവരുടെ പണത്തിന്റെ സോഴ്സ് എവിടെയെല്ലാം കൊണ്ടുപോയി ആർക്കെല്ലാം കൊടുത്തു ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ പോകുന്നു. അതിന്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഈ സമയത്ത് എന്തുണ്ടായി പറഞ്ഞ മാതിരി ബഹുമാനപ്പെട്ടതായിട്ടുള്ള മന്ത്രി ആ സഹകരണ സംഘങ്ങളുടെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും മറുഭാഗത്ത് ഇതെല്ലാം ഈ കൂട്ടക്കൊല നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഇത് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ വിചിത്രമായ കാഴ്ചയാണ്. രാഷ്ട്രീയ രംഗത്ത് വന്നിട്ടുള്ള വലിയൊരു മാറ്റം ഈ സഹകരണ കള്ളപ്പണത്തിന്റെയും കള്ള നോട്ടിന്റെയും അതേമാതിരി തന്നെ കുഴൽ പണത്തിന്റെയും ഇതിന്റെ എല്ലാം സോഴ്സ് കണ്ടുപിടിച്ച് അത് ഫലവത്തായും നേരിടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഏറെ ആലോചിച്ച് ചെയ്യുന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ നാടിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അഴിവ് വിമുക്തമായിട്ടുള്ള ഒരു ഒരു നാട് ഒരു ഭാരതം ഈ നാട്ടിൽ ഉണ്ടാവണം നിർബന്ധമുണ്ട്. അതിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ഉപായം കൂടിയാണിത്. ഇതിനെ പറ്റി ആർക്കും വയാശങ്ക സഹകരണ സ്ഥാപനങ്ങളിൽ പണം വെച്ചിട്ടുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുകിടക്കാരെ അവരെ സംരക്ഷിക്കപ്പെടും, പക്ഷെ കള്ളപ്പണത്തിന്റെ ആൾക്കാരെ വെറുതെ വിടാനും പോകും. അതുകൊണ്ട് ഈ കള്ളപ്പണക്കാരെ സംരക്ഷിക്കാനുള്ള സംരംഭത്തെ കൂട്ടിച്ചേരാൻ വേണ്ടി എനിക്ക് സാധ്യതയില്ല. ശ്രീ കെ സുരേഷ് കുറുപ്പ് അങ്ങേക്ക് 15 മിനിറ്റ് സംസാരിക്കും. സർ, സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ എ സി മൊയ്തീൻ അവതരിപ്പിച്ച ഈ ഉപക്ഷേപത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, കഴിഞ്ഞ 8-ാം തീയതി രാത്രിയാണ് കള്ളപ്പണത്തിനും കള്ളനോട്ടിനുമെതിരായ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന മട്ടിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയത്. 500-ഉം 1000-ഉം നോട്ടുകൾ പിൻവലിച്ചുകൊണ്ടാണ് ഈ നടപടികൾക്ക് അദ്ദേഹം തുടക്കമിട്ടത്. ഇതിനുശേഷം ഇന്ത്യയിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അരാജകത്വം സാധാരണക്കാരൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടില്ല, എല്ലാവർക്കും അറിയാം. സർ, ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ രീതിയിലെ തീരുമാനങ്ങൾ എടുക്കാവൂ. അപ്രതീക്ഷിതവും സുതാര്യമല്ലാത്തതുമായ പ്രഖ്യാപനങ്ങൾക്കും തീരുമാനങ്ങൾക്കും ജനാധിപത്യ വ്യവസ്ഥയിൽ സ്ഥാനമില്ല. ജനാധിപത്യത്തിൻ്റെ എല്ലാ അടിസ്ഥാന തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അപ്രതീക്ഷിതമായി ഒരു റിപ്പർ മോഡൽ ആക്രമണം പോലെ. സഹകരണ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി ചർച്ച ചെയ്യാനുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനം തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്.